بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ഈ പരിശുദ്ധമായ ദിനത്തിൽ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രത്യാശയുടെ ഏറ്റവും വലിയ സംഗമമായ അറഫ സംഗമം ഇന്ന് നടക്കുകയാണ്. നമുക്കറിയാം, ഹജ്ജ് ചെയ്ത ആളുകൾക്കും ഉംറ നിർവഹിച്ച ആളുകൾക്കുമൊക്കെ ആ സ്ഥലത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇന്ന് ദുൽഹജ്ജ് 9 മിനായിൽ നിന്ന് ഹാജിമാരാകുന്ന ആളുകളൊക്കെയും ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മളും ഇവിടെ ഇരിക്കുന്നത്. മിനായിൽ നിന്ന് അറഫ മൈതാനിയിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന തൽബിയത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. മിനായിൽ നിന്ന് അറഫ നഗരിയിലേക്ക് പോകുന്ന വഴിയിലാണ് അഥവാ ഇന്നത്തെ സുബഹി നമസ്കാരവും കൂടി മിനായിൽ നിന്ന് നിർവഹിച്ച് അവിടെ നിന്നങ്ങോട്ട് അറഫയിലേക്ക് അവർ നടന്നു പോകുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അവർ അവിടെ എത്തിയതിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് അവർ നടന്നു പോകുന്നത്. അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലും അവരുടെ നാവിലുമുള്ള മന്ത്രം ഇതാണ്. ഇത് ചൊല്ലിക്കൊണ്ട് അവർ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് പ്രവാചകൻ പറഞ്ഞിരുന്നു, എനിക്ക് നെമിറ എന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു പിന്നെ വിശ്രമകേന്ദ്രം നിർമ്മിക്കുക എന്ന്. പ്രവാചകൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് നെമിറ എന്ന സ്ഥലത്ത് പ്രവാചകൻ വിശ്രമിക്കുകയാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്ന് ആ വിശ്രമം സ്ഥാനത്താണ് ഇന്നവിടെ ഒരു പള്ളി ഉള്ളത്. ഈ പോകുന്ന സമയത്ത് ആ പള്ളിയിൽ കയറിയിട്ടാണ് ളുഹറും അസറും ഹജ്ജാജികൾ നമസ്കരിക്കുന്നത്. അറഫയിലേക്ക് നീങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഈ നെമിറ എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് അവിടെ നിന്ന് ളുഹറും അസറും ജമ്മും കസറുമാക്കി നമസ്കരിച്ച് അവർ അവിടെ നിന്ന് വീണ്ടും അറഫ മൈതാനത്തിലേക്ക് നടന്നു പോകുകയാണ്. ഈ സമയത്ത് ആ പള്ളിയിൽ ഒരു ചെറിയ ഖുത്ബ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ, അതിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സമയത്ത് ഹാജികൾ ഈ നെമിറ സ്ഥലത്തേക്ക് നടന്നു പോകുന്നു. അവിടെ ആ ളുഹറാകുമ്പോഴേക്ക് അവരവിടെ എത്തുന്നു. ളുഹർ അവിടെ നമസ്കരിക്കുന്നു. ളുഹറും അസറും ഒരുമിച്ച് നമസ്കരിക്കുന്നു. അവിടെ നിന്ന് അറഫാത്തിലേക്ക് വീണ്ടും തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടന്നു പോകുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹജ്ജു അറഫ. ആരാണോ ഈ ഹജ്ജിന്റെ വേളയിൽ അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടിയത് അവർക്ക് മാത്രമേ ഹജ്ജ് ലഭിക്കുകയുള്ളൂ എന്നാണ്. അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഹജ്ജിന്റെ പ്രദേശം എന്ന് പറയുന്ന അറഫയിൽ ആരെങ്കിലും എത്താതിരുന്നാൽ അവർക്ക് ഹജ്ജില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്, എന്നിട്ട് നിങ്ങൾക്ക് മഗ്രിബും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല, എന്നിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുബഹിക്ക് മുമ്പെങ്കിലും ആ അറഫ മൈതാനത്തിന്റെ നിർണയിക്കപ്പെട്ട ഹജ്ജിന്റെ മൗക്കിഫ്
ഓഫീസിൽ നിങ്ങൾ എത്തണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഇന്നത്തെ വേളയിൽ ഇതാ ആളുകൾ നമ്മുടെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിവിടെ ഇരിക്കുകയാണ്. എന്താണ് അറഫാ സംഗമം, അല്ലെങ്കിൽ അറഫയുടെ പ്രത്യേകത എന്താണ്? നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, അറഫ എന്ന് പറയുന്നത് ലോകത്തറിയപ്പെടുന്ന മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സംഗമ കേന്ദ്രമാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ അവിടെ എത്തിയിട്ടില്ലാത്ത, എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ അറഫയെക്കുറിച്ചുള്ള ആ സുന്ദരമായ രൂപം എങ്ങനെയാണ്? അവിടെ നിന്ന് അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അവർക്ക് പ്രതിഫലം എണ്ണി എണ്ണി വാരിക്കൊടുക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സെങ്ങനെ ആയിരിക്കണം? സഹോദരങ്ങളെ, ഏതാനും അറഫയുടെ പ്രത്യേകതകൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫ മരുഭൂമിയിൽ, അല്ലെങ്കിൽ അറഫ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഏറ്റവും സുന്ദരമായ ആ നിമിഷമാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സമയത്ത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയാണ്, അല്യൗമാക്കുമൽത്തുലക്കും ദീനുക്കും എന്ന് പറയുന്ന ഇതോടുകൂടി ആയത്തിറങ്ങിയിട്ട് നിങ്ങൾക്കിതായി മതത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇത് അറഫ സംഗമത്തിലാണ്. അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയ സമയത്താണ് സഹോദരങ്ങളെ ഈ ഒരു സംഭവം, ഈ ഒരു ആയത്തിറങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം. അറഫയുടെ പ്രാധാന്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് അത്. രണ്ടാമത്തത് നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ വശാഹിദിം വമശൂദ് എന്ന ആയത്തുണ്ട്. സൂറത്ത് ബുറൂജിൽ തുടങ്ങുന്നത് നമുക്കറിയാം, ആ രണ്ടാമത്തെ ആയത്താണത്. അത് പറഞ്ഞതും വശാഹിദിം വമശൂദ് എന്ന ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളും അതേപോലെ സാക്ഷിയാക്കപ്പെട്ട ഈ സ്ഥലവും എന്നാണ്. അഥവാ അറഫയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ തന്നെ വശഫി വൽ വത്ർ, വിത്തറിന്റെയും ഷഫയിന്റെയും ആ ഒരു സംഗീതയെ, അതിനെയും വിശദീകരിക്കുന്നത് അറഫയെ കുറിച്ചാണ്. അഥവാ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആ ദിനങ്ങളെയും പിന്നെ അറഫയെ കുറിച്ചുമാണ് പറയുന്നത്. ഇത് അറഫയുടെ പ്രത്യേകതയാണ്. അല്ലാഹു അറഫ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സ്ഥലത്തെ കുറിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വശാഹിദിം വമശൂദ്. അല്ലാഹു അവര് സത്യം ആ സ്ഥലത്തെ വെച്ചുകൊണ്ട്, അഥവാ യൗമു അറഫയെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. മൂന്നാമത്തെ പ്രത്യേകത നോക്കൂ നിങ്ങൾ, നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ അല്ലാഹു മോചിപ്പിക്കുന്നു എന്ന് പറയുന്നു ആ പ്രവാചകൻ പറയാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവൻ ഒരു ദിവസം എന്ന് പറയുന്നത് യൗമി അറഫയാണ്. ആളുകളെ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ധാരാളം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറു മിൻ അൻ യുതിക അല്ലാഹു ഫീഹി അബദം മിൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തിൽ അല്ലാഹുവിന്റെ അടിമകളെ ധാരാളമായി മോചിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. അഥവാ അറഫ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഫലം, അതോടൊപ്പം അതിനോട് സാരസമ്യപ്പെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അല്ലാഹു ആ ഒരു ദിവസത്തിൽ നമ്മളെ നരകത്തിൽ നിന്ന്, ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പ്രവാചകൻ പറയുന്നു. ഇത് അറഫ ദിനത്തിന്റെ പ്രത്യേകതയാണ്, ആളുകൾ അറഫ ദിനത്തിൽ ഒരുമിച്ച് കൂടുമ്പം ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. ഇനി നോക്കൂ, അറഫ ദിനത്തിൽ അറഫ മൈതാനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു ഹദീസിലൂടെ, അല്ലാഹ് പറയാണ്, ഖാല ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹ് പറയുന്നതായിട്ട് പ്രവാചകൻ പറയാണ്, യുബാഹി അൽ മലായികത, അല്ലാഹു തന്റെ മലായികത്തുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അവരോട് അഭിമാനം കൊള്ളുന്നു, മലക്കുകളോട്, ബി അഹ്ലി അറഫാത്ത്, അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ അല്ലാഹു മലക്കുകളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് അവരോട് പറയാണ്, യുബാഹി അൽ മലായികത, ഇവരെ വെച്ചുകൊണ്ട് ഇവരേതാ വന്നിരിക്കുന്നത്, ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ മലക്കുകളോട് അല്ലാഹു പറയാണ്, യഖൂലു ഉന്ദുറു ഇലാ ഇബാദി, ഇതാ നോക്കൂ ഈ അറഫാത്തിൽ സംഗമിച്ചിരിക്കുന്ന, അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ ഈ അടിമകളെ നീ നോക്കൂ, നിങ്ങൾ നോക്കൂ, അവരെ ജടപിടിച്ച് പൊടി പിടിച്ചു വന്നിരിക്കുന്ന ഈ അടിമകളെ നോക്കൂ, ഞാൻ ഇതാ അഭിമാനം കൊള്ളുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു പറയുന്ന ദിവസമാണ് അറഫ എന്ന് പറയുന്നത്. ഈ അറഫ എന്ന് പറയുന്നത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക, അഫ്ളലുൽ അയ്യാമി അറഫ, ദുആക്ക് ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്.
ഈ അറഫ സംഗമത്തിന്റെ സമയമാണ്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമ അറഫ, അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമുള്ള പ്രാർത്ഥന, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഖൈറു ദുആഇ ദുആഉ യൗമ അറഫ, അറഫയിൽ സംഗമിക്കുന്ന ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഏറ്റവും ഇജാബത്ത് ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നു. ഇനി നോക്കൂ, പ്രവാചകൻ പറയുകയാണ്, ആരാണോ ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നോമ്പെടുത്തത്, മനസ്സിലാക്കണം, ആരാണോ ജനങ്ങൾ അറഫ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നോമ്പെടുത്തത്, സിയാമു യൗമി അറഫ, യൗമി അറഫ, അറഫ ദിനത്തിൽ ആരാണോ നോമ്പെടുത്തത്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനൻ ലതീ ഖബലഹു വസനത് ലതീ ബഅദഹു, ആ ഒരു വർഷത്തിന്റെ അഥവാ ഇന്നാണെങ്കിൽ ഇന്നത്തെ അറഫ ദിനത്തിൽ ആരെങ്കിലും നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ മാസം ഒരു വർഷത്തെ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന ഒരു മാസത്തെ പാപം അല്ലാഹു പുറത്തു തരുമെന്നാണ്. അറഫ ദിനത്തിൽ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പം, അറഫ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് നോമ്പില്ല. ഇത് ഈ അറഫ വെള്ളിയാഴ്ചയാണ് നടക്കുന്നതെങ്കിൽ ആ ആജിമാർക്ക് ജുമയില്ല. അതേപോലെ അതില്ലാത്ത ആളുകൾക്ക്, നമ്മളെ പോലെയുള്ള ആളുകൾക്കാണ് നോമ്പെടുക്കേണ്ടത്. അറഫ സംഗമത്തിന്റെ അറഫ മൈതാനിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആരാണോ നോമ്പെടുക്കുന്നത്, അവരല്ലാത്ത, ഹാജിമാരല്ലാത്ത ആളുകൾ, അവരുടെ ഒരു വർഷത്തെ, അതേപോലെ വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു ഇതിന്റെ കാരണം കൊണ്ട്, ഏതാ കാരണം, അറഫയിൽ സംഗമിച്ചിട്ടുള്ള ആ അറഫ ദിനത്തിന്റെ പ്രത്യേകത കൊണ്ട് പാപം പൊറുക്കപ്പെടുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വ നബിയുന അശിയത അറഫ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഞാനും എന്റെ മുമ്പുള്ള ആളുകളും ഈ അറഫ സംഗമത്തിൽ ഇങ്ങനെ താണ്ടി വന്നിട്ടുള്ള ജനലക്ഷങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വാക്ക്, ഏറ്റവും അഫ്ളലായിട്ടുള്ള വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ്. ആ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളും അവരുടെ നാവിൽ നിന്ന് വരുന്ന മന്ത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള മന്ത്രമാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഇതെല്ലാം പ്രവാചകൻ പറഞ്ഞത് അറഫ എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ചാണ്. ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് എന്നാണോ അറഫ അഥവാ ദുൽഹജ്ജ് 9-ന് അറഫ ഉണ്ടാകുന്നത്, ലോകത്ത് ഒരു ദിവസമാണ് അറഫ നടക്കുന്നത്, അത് ദുൽഹജ്ജ് 9-നാണ്, ആ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് അല്ലാഹു ഡയറക്റ്റ് പ്രതിഫലം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇതിനോട് സാഹസപ്പെട്ടുകൊണ്ട്, ഇതിനോട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ പോലെ ഞാനും നിങ്ങളും ഈ പ്രവർത്തനത്തിൽ മുഴുകിയാൽ നമുക്കും ആ പ്രതിഫലമുണ്ട് എന്നാണ്. ഏതാണ് അറഫ? എന്താണ് അറഫ? ളുഹർ മുതൽ നമുക്കറിയാം, പോയ ആളുകൾക്കറിയാം, ഈ പറയുന്ന നെമിറ എന്ന സ്ഥലത്ത് നിന്ന് ളുഹറും അസറും ജമ്മും കസറുമാക്കി നമസ്കരിച്ച് ഏതാനും ദൂരമുള്ള ആ അറഫ മൈതാനിലേക്ക് എത്തുന്നതോടുകൂടി ളുഹർ മുതൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിൻ്റെ സമയം വരെയാണ് അറഫയുള്ളത്. ഇത്രയേ ഉള്ളൂ, ഒരു ഉച്ച ടൈമാണ്, അല്ലെങ്കിൽ ഒരു ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ് അറഫ എന്ന് പറയുന്നത്. ഇതിനാണ്, ഇവിടെയാണ് ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ദിക്ര് ചൊല്ലിയാൽ പുണ്യമുണ്ട്, ഖുർആൻ പാരായണം ചൊല്ലിയാൽ പുണ്യമുണ്ട്, പക്ഷേ എല്ലാത്തിനും അപ്പുറം നമ്മുടെ പ്രാർത്ഥനകളാണ്. അവിടെ ആളുകൾ, പണ്ഡിതന്മാർ പറയുന്നു, ഖുർആൻ ഓതിയാലും ദിക്ര് ചൊല്ലിയാലും പ്രാർത്ഥന പുണ്യമുണ്ട് എങ്കിൽ അതിനേക്കാൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് എന്നാണ്. പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയർത്തുക, നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടുക. ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ടൊരു അവസരമായി കാണണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനാണ് ഇത്രയും സമയം. ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള ഈ ഒരു അറഫ സംഗമം എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ അടുക്കൽ മലായിക്കത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ല പറയുന്നത്, ഞാൻ അഭിമാനം കൊള്ളുന്നു ഇവരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അതിൽ അറഫയിൽ നിൽക്കുന്ന ആ സമയത്തുള്ള ആ ഒരു സമയമാണ്, അവർ ആ നിൽക്കുന്ന ആ ദിവസത്തിലെ ആ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മുമ്പിൽ അത് എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കും ചെയ്യേണ്ടതില്ലേ? നമ്മൾ നോക്കൂ സഹോദരങ്ങൾ, ഇന്നാണ് അറഫ. ഞാനും നിങ്ങളും ഒക്കെ മനസ്സുകൊണ്ട് ദുൽഹജ്ജിന്റെ പുണ്യം വാരിക്കൂട്ടുന്ന ആളുകളാണെങ്കിൽ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് അവിടുത്തെ ഒരു ളുഹറിന്റെ സമയം കണക്കാക്കി അഥവാ സൗദി അറേബ്യയിലെ ളുഹറിന്റെ സമയം കണക്കാക്കി നമ്മൾക്കാർക്കെങ്കിലും പള്ളിയിലേക്ക് കയറി ചെന്ന് അവിടെ ഇരിക്കുവാനും അവിടുത്തെ മഗ്രിബിന്റെ സമയം വരെ ഈ പള്ളി
പള്ളിയിൽ ഇത്തികാഫിരുന്നു കൊണ്ട് ഖുർആൻ പാരായണവും ദിക്റും ദുആയും ചെയ്യാൻ നമുക്ക് സാധ്യമാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ അറഫാ ദിനത്തിലെ നോമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ, നോറ്റിട്ടുണ്ടെങ്കിൽ, ആ നോമ്പുമായി നമ്മൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമുക്കും ആ പ്രതിഫലമുണ്ട് എന്നാണ്. നാം ഇത് മനസ്സിലാക്കാൻ, നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കാൻ, നമുക്ക് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയാതെ പോയാൽ തീർച്ചയായിട്ടും അത് നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അറഫാ എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഒരു ദിവസം, അറഫാ ദിവസം എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഒരു അനുഭൂതി നമ്മളത് വാരിക്കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ അള്ളാഹു മലായിക്കത്തുകളെ ഇറക്കുന്നു, അവർക്ക് വേണ്ട ഇസ്തിഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ സംഗമത്തിലുള്ള ആളുകളെ പോലെ നമ്മളും ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സും റബ്ബിലേക്ക് തേടാൻ, നാം തിരിക്കുവാൻ നമുക്ക് സാധ്യമായാലാണ് ഈ പുണ്യം നമുക്ക് ലഭ്യമാകുക എന്നത് നാം മനസ്സിലാക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ദീനീപരമായിട്ടുള്ള ചിന്തകളെ ഈ ഒരു സംഗമത്തോടുകൂടി നാം ഒന്ന് ഘടിപ്പിക്കുകയോ അതിൽ ചേർത്ത് വെക്കുകയോ ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്, ആളുകൾ നടന്നു പോകുന്നതും അവിടെ പ്രവർത്തിക്കുന്ന ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നു. അത് പക്ഷേ നമ്മുടെ ഇബാദത്തിലേക്ക് മാറ്റുവാൻ നമുക്ക് സാധ്യമായാൽ, ഈ കാര്യങ്ങളെല്ലാം ഇബാദത്താക്കി മാറ്റി അങ്ങനെ ഈ അറഫയിൽ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു പുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. നോക്കൂ, നിങ്ങൾ അവരോട് പറഞ്ഞത് അവരോട് പറയാത്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നോമ്പെടുക്കാൻ നമ്മളോട് പറഞ്ഞു, അതേപോലെ നാളെ അവർ പെരുന്നാൾ എന്ന് പറഞ്ഞ് അഥവാ അറഫ കഴിഞ്ഞാൽ പിന്നെ അവർ അറഫയിലേക്കാണ് പോകുന്നത്. പക്ഷേ അവർക്ക് പെരുന്നാൾ എന്ന ആഘോഷമില്ല, പക്ഷേ അവർ അറക്കുന്നു. പക്ഷേ നമ്മൾ ഇവിടെ അറഫ നടത്തിയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ എന്ന് ഖുർആൻ പറയുന്നു. അഥവാ നിങ്ങൾ ഈ ഒരു ഏറ്റവും ഉദാത്തമായ ആരാധനാ കർമ്മം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആഘോഷം സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ അവരെ നാളെ മുതൽ മറ്റുള്ള കർമ്മങ്ങളിലേക്ക് കല്ലെറിയുകയും അതേപോലെ തവാഫിലേക്ക് നീങ്ങുന്ന സമയത്ത് നമ്മളിവിടെ അറവ് നടത്തിയിട്ട് അതിൻ്റെ ദൂർത്തും അതേപോലെ അതിൻ്റെ പൊങ്ങച്ചവും പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അതല്ല നമ്മുടെ ജീവിതത്തിൽ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ നാം അള്ളാഹുവിൻ്റെ ഏറ്റവും ഉദാത്തമായ കാരുണ്യം ആഗ്രഹിക്കേണ്ടവരാ, പുണ്യങ്ങളിലേക്ക് ഓടിച്ചെല്ലേണ്ടവരാ. ആ പുണ്യം വാരിക്കൂട്ടാനാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഒന്ന് പരിഷ്കരിക്കുവാനും നമ്മളെ ഒന്ന് തജ്ദീദ് പുതിതാക്കി എടുക്കുവാനുമാണ് അള്ളാഹു ഇങ്ങനൊരു സംവിധാനിച്ചത്. എല്ലാ ആരാധനാ കർമ്മങ്ങൾക്കുമുള്ള ഒരു പ്രത്യേകതയാണത്. വിശ്വാസികളുടെ ആരാധന എന്ന് പറയുന്നത് അവരെ അള്ളാഹു ഒന്നുകൂടി സംസ്കരിച്ചെടുക്കുകയാണ്. അങ്ങനെ ളുഹർ കഴിഞ്ഞാൽ അസർ, ആ സമയം വരെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ അസറിനോടൊപ്പം പുറത്തു കൊടുക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് മഗ്രിബ് വരെ അവന് ഏറ്റവും നല്ല പാന്താവിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിക കർമ്മങ്ങൾ. അങ്ങനെ ഓരോ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ ഇസ്ലാം എങ്ങനെയാണോ വിഭാവനം ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം, നമുക്കതിന് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇത്തരം നല്ല ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ദിവസത്തിൽ നാം ഇത്തരം കർമ്മങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതേപോലെ തന്നെ സമയമുള്ള ആളുകളൊക്കെ പള്ളിയിലിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യവും സൂചിപ്പിക്കുന്നത് പോലെ അവസാനത്തെ 10-ലെ റമദാനിലെ അവസാനത്തെ 10-ലെ ആളുകൾ ഷോപ്പിങ്ങിനും കടകളിലും പോയി തിരക്ക് കൂട്ടുന്നത് പോലെയാണ് ഇന്നലെയും മിനിയാന്ന് മുതൽ നമ്മുടെ അങ്ങാടികളിലെല്ലാം തിരക്കാണ് സഹോദരങ്ങളെ. പക്ഷേ നോക്കൂ, നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഈ അറഫയുടെ ഏതാനും മണിക്കൂറുകൾ പോലും നമുക്ക് അതിൻ്റെ പുണ്യം മനസ്സിലാക്കുവാനോ അത് വാരിക്കൂട്ടുവാനോ സാധ്യമാകുന്നില്ല. നമ്മുടെ ആളുകൾ എല്ലാ കടയിലും കയറി ഇറങ്ങുന്നു. ഞാനടക്കമുള്ള ആളുകൾ അത്തരത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഈ പുണ്യങ്ങളുടെ ഏതാനും മണിക്കൂറുകൾ ിൽ അതിൽ ചിലവഴിക്കുവാൻ നമുക്ക് സാധ്യമായാൽ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ഹജ്ജ് കൊണ്ട് അവൻ്റെ തഖ്‌വയാണ് എങ്കിൽ, സൂക്ഷ്മതയാണ് എങ്കിൽ, ഈ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടിയിട്ട് സഹോദരങ്ങളെ ഈ തഖ്‌വ, ഈ സൂക്ഷ്മത നാം ആർജിച്ചെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പവിത്രമായ ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ളുഹറിനോടനുബന്ധിച്ച് അവിടെയും അറഫയുടെ സമയം ആരംഭിക്കുകയാണ്. ആ സമയത്തെ
ദൈവത്തെ മുൻകണ്ടുകൊണ്ട് അതിനെ മുൻകൂട്ടി നമ്മൾ കണ്ടുകൊണ്ട് അതിലേക്ക് ഇബാദത്തുകളെ വർദ്ധിപ്പിക്കുവാൻ, ദിക്കറുകൾ ചെല്ലുവാൻ, ദുആ വർദ്ധിപ്പിക്കുവാൻ. നോക്കൂ നിങ്ങൾ, ദുആ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉള്ള എപ്പോഴും ഉണ്ടാകേണ്ട സംഗതിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം സമയങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ അത് ചോദിച്ചു വാങ്ങുവാനുള്ള ഇടമാണ്. നോക്കൂ, ഹറഫ എന്ന് പറയുന്നതും അതേ മണിക്കൂർ ഏതാനും മണിക്കൂറാണ്. ആ ഒരു മണിക്കൂറിലെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് ചോദിക്കാൻ നമുക്ക് സാധ്യമാകണം. ഹദീസിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ഇരുകരങ്ങളും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് ആ മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന രംഗം ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ അറഫ മൈതാനത്ത് നോക്കൂ നിങ്ങൾ, ഇതേ അറഫ മൈതാനിയെ കുറിച്ച് പോയവർക്കറിയാം, അവിടെയുള്ളത് അവരും ആകാശവും അതേപോലെ അള്ളാഹു മാത്രമാണ്. തൊട്ടടുത്തുള്ള സ്വന്തം ഭാര്യയെയോ അല്ലെങ്കിൽ മക്കളെയോ ഭർത്താവിനെയോ അവരുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, റബ്ബുമായിട്ടുള്ള ബന്ധമാണത്. നോക്കൂ നിങ്ങൾ, മുൻകഴിഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇതൊരു ചെറിയ മാശറ തന്നെയാണ് എന്നാണ്. സ്വന്തത്തെ പോലും അതേപോലെ തന്നെ കൂടെയുള്ള ആളുകളെ പോലും പരിഗണിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയാണ് അവിടെ ജനക്കൂട്ടം കൊണ്ട്. എന്നാൽ അവിടെ ആ മഹ്ശറ എന്ന് സങ്കല്പിക്കാവുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടുന്നുവോ അതിനേക്കാൾ പ്രയാസകരമായ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന ചിന്തയോടുകൂടി അവിടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒഴുകിയാൽ അത് നമുക്ക് ഖൈറായിരിക്കും എന്നാണ് മുൻകാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ അറഫയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ പ്രത്യേകതയെ കുറിച്ച് അറിഞ്ഞപ്പോൾ, ഇതെല്ലാം അറഫയെക്കുറിച്ച് പറഞ്ഞതാ. ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ, അറഫാത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് പറഞ്ഞത്. ദുൽഹജ്ജ് 9 അറഫാ ദിനമായിരിക്കും, അല്ലാതെ വേറെ ഒരു ദിവസത്തെയോ സമയത്തെക്കുറിച്ചല്ല എന്ന് മനസ്സിലാക്കി ഏതാനും മണിക്കൂറുകളെങ്കിലും ഈ അറഫ സംഗമത്തിൻ്റെ വേളയിൽ ഞാനും നിങ്ങളും അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അറഫയെ മനസ്സിലാക്കുവാനും പ്രവാചകൻ പറഞ്ഞ നോമ്പും ദുആവും വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അറഫയെക്കുറിച്ച് പഠിച്ച് അതനുസരിച്ച് വിജയിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഈ അറഫ സംഗമത്തിൽ മുമ്പ് സംഗമിച്ചിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അത് സ്വീകരിക്കുകയും അത് എത്തിപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് അവിടെ എത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. എല്ലാവരും നിയത്ത് ചെയ്യുക അവിടെ എത്തുവാനും ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും. അങ്ങനെ യഥാർത്ഥ വിജയിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.